എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. April 26 കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. വോട്ട് ചെയ്യാനായി പോകുമ്പോൾ ഏതൊക്കെ തിരിച്ചറിയൽ രേഖകളാണ് ഉപയോഗിക്കാൻ കഴിയുക എന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് 13 തരത്തിലുള്ള തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിക്കാം എന്നുള്ളതാണ്. 13 തിരിച്ചറിയൽ രേഖകളിൽ ഏതെങ്കിലും ഒരു രേഖ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ബൂത്ത് നമ്പറും നമ്മുടെ ക്രമ നമ്പറും കൂടി അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ബൂത്ത് നമ്പർ അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ ക്രമ നമ്പർ അറിഞ്ഞിരിക്കണം. അതിനോട് കൂടെ നമ്മൾ 13 തിരിച്ചറിയൽ രേഖകളിലെ ഏതെങ്കിലും ഒരു രേഖ നമ്മൾ കൈവശം വെക്കേണ്ടതുണ്ട്. ഏതൊക്കെയാണ് ആ 13 രേഖകൾ എന്നാണ് പറയാൻ പോകുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂഡ് ബൈ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ, അതായത് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള തിരിച്ചറിയൽ കാർഡ്, വോട്ടേഴ്സ് ID. രണ്ടാമത്തെ ആധാർ കാർഡ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്. ഇനി ആറാമത്തെ ഹെൽത്ത് ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ്, അതായത് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ്. പെൻഷൻ ഡോക്യുമെൻറ്റ്, അതിൽ ഫോട്ടോ ഉണ്ടായിരിക്കണം. പാസ്ബുക്ക് വിത്ത് ഫോട്ടോ, അതായത് ബാങ്ക് പാസ്ബുക്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് പാസ്ബുക്ക്, അതിൽ ഫോട്ടോ ഉള്ളതാണെങ്കിൽ നമുക്കത് തിരിച്ചറിയൽ രേഖയായിട്ട് ഉപയോഗിക്കാം. സർവീസ് ഐഡൻറ്റിറ്റി കാർഡ്, അതായത് സർക്കാർ ജീവനക്കാരുടെയും അർദ്ധ സർക്കാർ ജീവനക്കാരുടെയൊക്കെ ഫോട്ടോയുള്ള ID കാർഡ് ഉപയോഗിക്കാവുന്നതാണ്. യുണീക്ക് ഡിസേബിലിറ്റി കാർഡ്, ഫോട്ടോ പതിപ്പിച്ച ഭിന്നശേഷി തിരിച്ചറിയൽ കാർഡ്. സ്മാർട്ട് കാർഡ് ഇഷ്യൂഡ് ബൈ RGI അണ്ടർ NPR, അതായത് ദേശീയ ജനസംഖ്യ രജിസ്റ്ററിന് കീഴിൽ രജിസ്റ്റർ ജനറൽ ഓഫ് ഇന്ത്യ നൽകുന്ന സ്മാർട്ട് കാർഡ്. 12th MNREGA ജോബ് കാർഡ്, അതായത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ജോബ് കാർഡ്. 13th രേഖയായിട്ട് പറയുന്നത് ഒഫീഷ്യൽ ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂഡ് ബൈ MPs, MLAs, MLCs, പാർലമെൻറ്റ് അംഗങ്ങൾ, നിയമസഭാംഗങ്ങൾ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങൾ എന്നിവർക്ക് നൽകുന്ന ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള 13 തിരിച്ചറിയൽ രേഖകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ രേഖകളിലെ ഏതെങ്കിലും ഒരു രേഖയുമായിട്ടായിരിക്കണം നമ്മൾ വോട്ട് ചെയ്യാൻ പോകേണ്ടത്. വോട്ടവകാശമുള്ള എല്ലാ പൗരന്മാരും കൃത്യമായിട്ട് നമ്മുടെ വോട്ട് വിനിയോഗിക്കുക വളരെ പ്രാധാന്യം കൂടിയൊരു തിരഞ്ഞെടുപ്പ് കൂടിയാണ്. അപ്പോൾ എല്ലാ ആളുകളും അവനവൻ്റെ വോട്ടവകാശം കൃത്യമായി വിനിയോഗിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.